നമസ്കാരം. പ്രസംഗ പരിശീലനം കഴിഞ്ഞു പരിപാടി നിർത്തിപ്പോയവൻ വീണ്ടും വന്നിരിക്കുന്നു എന്ന് കരുതരുത്. കഴിഞ്ഞ ആഴ്ച ഈ പ്രസംഗ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ചിലരൊക്കെ എന്നോട് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതുകൂടി ക്ലാരിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരിശീലനം പൂർത്തിയാവും. അതുകൊണ്ട് ആ സംശയങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് കടക്കാം. ഈ സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതായതുകൊണ്ടാണ് ഇത് പൊതുവായി പറയാം എന്ന് ഞാൻ കരുതുന്നു. ആദ്യത്തെ സംശയം ഇതാണ്, പ്രസംഗ മത്സരത്തിന് മാർക്കിടുമ്പോൾ ജഡ്ജസ് ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഏതൊക്കെ എന്നാണ് ആദ്യത്തെ സംശയം. അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനമായി മാർക്കിടുന്നത് പ്രസംഗത്തിന്റെ കണ്ടന്റിനാണ്, അതിന്റെ ഉള്ളടക്കത്തിനാണ്. അപ്പോൾ 100ലാണ് മാർക്കിടുന്നതെങ്കിൽ 60 മാർക്കെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 50 മാർക്കെങ്കിലും പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിനായിരിക്കും. പിന്നെ പോയിട്ട് ബാക്കിയുള്ള മാർക്കിനെയാണ് പലതായി വിഭജിക്കുക. ആമുഖം ഉപസംഹാരം, അതായത് തുടക്കം ഒടുക്കം അതെങ്ങനെയായിരുന്നു എന്നതിന് ഒരു 10 മാർക്ക് വെച്ചാൽ, ഭാഷാശുദ്ധി അതായത് ഡിക്ഷൻ അല്ലെങ്കിൽ ഉച്ചാരണ ശുദ്ധിയും ഗ്രാമർ ശുദ്ധിയും, അത് ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ, അത് ആ ഭാഷയോട് എത്രമാത്രം നീതി പുലർത്തുന്നു, തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെ തിരഞ്ഞെടുക്കുന്ന വാക്കുകളുടെ സാഹിത്യ മൂല്യം, ഇതൊക്കെ ഈ ഗണത്തിൽ വരും. അതിനൊരു 25% മാർക്ക് വരെ, 20 മുതൽ 25% മാർക്ക് വരെ ഈ ഭാഷാശുദ്ധിക്കായിരിക്കും. അപ്പോൾ ഉള്ളടക്കവും ഭാഷാശുദ്ധിയും കൂടെ ചേരുമ്പോൾ തന്നെ 75% മാർക്കായി. 10% തുടക്കവും ഒടുക്കവും, പിന്നെ 10% മാർക്ക് നമ്മുടെ ശാരീരിക ഭാഷയ്ക്കാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവർ അളക്കുന്നത് ഐ കോണ്ടാക്റ്റും കൈയുടെയും കാലിൻ്റെയും ഒക്കെ പൊസിഷനും ഒക്കെ നോക്കിയാണ് 10% മാർക്ക്. വീണ്ടും ഒരു ഓവറോൾ ലുക്ക്, അതിനകത്ത് പ്രാസം ഒപ്പിച്ചുള്ള പറച്ചിൽ അല്ലെങ്കിൽ നിർത്തിയും കയറ്റിയുമുള്ള പറച്ചിൽ, ശബ്ദ വ്യതിയാനം ഇതെല്ലാം കൂടെ ചേരും. ചുരുക്കത്തിൽ 10% ശബ്ദ വ്യതിയാനം അടക്കമുള്ള ഓവറോൾ പ്രസന്റേഷനും, 10% ശാരീരിക ഭാഷയ്ക്കും, 20% ഭാഷാശുദ്ധിക്കും ബാക്കി വെച്ചാൽ ബാക്കിയുള്ള പൊതുവിലുള്ള എല്ലാം അതിനകത്ത് ആമുഖവും ഇതിനും ഒരു 10% കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ മാർക്ക് ഉള്ളടക്കത്തിനാണ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം ശാരീരിക ഭാഷയെക്കുറിച്ചുള്ളതാണ്. ശാരീരിക ഭാഷയെക്കുറിച്ചുള്ള ചോദ്യം ഇതായിരുന്നു, സാർ എനിക്ക് ചില ശീലങ്ങളുണ്ട്, ഞാൻ എൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു പോകുമ്പോൾ തൊടും, അത് എന്നെ പ്രതികൂലമായി ബാധിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ഈ മുഖത്ത് തൊടുക എന്ന് പറയുന്നത് ഒരു വലിയ ഡെയിഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ പ്രസംഗിക്കുമ്പോൾ. കാരണം ശരീരഭാഷ അല്ലെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് മുഖത്ത് മൂക്കിൽ വായുടെ ചുറ്റും എവിടെയെങ്കിലുമൊക്കെ സ്പർശിക്കുന്നവൻ കള്ളം പറയുന്നു എന്നാണ് അർത്ഥം. അത് നമുക്കറിയാലോ, കൊച്ചുകുട്ടികൾ ആദ്യമായി കള്ളം പറയുന്ന കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അപ്പനോടോ അമ്മയോടോ കള്ളം പറഞ്ഞിട്ട് അറിയാതെ വാ പുത്തുന്നത് കണ്ടിട്ടുണ്ട്. എടാ സത്യം പറയടാ എന്ന് പറഞ്ഞ് അമ്മയോ അപ്പനോ അതിൻ്റെ പുറകെ നടക്കുമ്പോൾ അത് വാ പുത്തുന്നത് കണ്ടിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ആ കുട്ടി ഈ വാ പൊത്തിയിട്ടാണ് അപ്പനും അമ്മയും ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് മനസ്സിലാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വാ പൊത്തത്തില്ല, പക്ഷേ മുഖത്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ചൊറിയുന്നതായിട്ടോ തൊടുന്നതായിട്ടോ തോന്നും എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖസ്പർശം അല്ലെങ്കിൽ മുഖം ചുളിക്കൽ ഒക്കെ നമ്മൾ കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന ചില പ്രകടനങ്ങളാണ് എന്ന്, അല്ലെങ്കിൽ എന്തോ ഹൈഡ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് കാഴ്ചക്കാർക്ക് കേൾവിക്കാർക്ക് തോന്നും. ഇതൊരു സ്വാഭാവികമായ തോന്നലാണ് കേട്ടോ, അതാരും ശരീരശാസ്ത്രം പഠിച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മുഖം ചൊറിയൽ എന്നുള്ള ആ ഒരു ഹാബിറ്റ് പ്രസംഗത്തിൽ വേണ്ട. ശരീരഭാഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി അതേ സഹോദരൻ ചോദിക്കുന്നത്, നടന്നുകൊണ്ട് പ്രസംഗിക്കണോ നിന്നുകൊണ്ട് പ്രസംഗിക്കണോ എന്നാണ്. സത്യം പറഞ്ഞാൽ പ്രസംഗം എന്നത്, എലക്യൂഷൻ അല്ലെ എക്സ്റ്റംബർ സ്പീച്ച് എന്ന് പറയുന്നത് നിന്നുകൊണ്ട് പ്രസംഗിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രസംഗത്തിന് സ്റ്റേജിലേക്ക് എത്തിയാൽ നമുക്ക് നിൽക്കാൻ ഒരു പോഡിയം അല്ലെ ഒരു പ്രസംഗ പീഠം, ഒരു മൈക്ക് എന്നിവ ഉണ്ടാവും.
ഇനി കാലം മാറിയതനുസരിച്ച് നടന്നുകൊണ്ടുള്ള പ്രസംഗം വളരെ ഫേമസ് ആയിട്ടുണ്ട്, പലയിടത്തും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് കടന്നാൽ, അല്ലെ, നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോളേജ് തലത്തിലൊക്കെ നടക്കുന്ന പല പരിപാടികളിലും നടന്നുകൊണ്ട് മത്സരിക്കാറുണ്ട്. അപ്പം ഞാനിവിടെ കുവൈറ്റിലായതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കിടാൻ പോകുന്ന പല സ്ഥലങ്ങളിലും പ്രസംഗ മത്സരത്തിന് മാർക്കിടാൻ പോകുമ്പോൾ കുട്ടികൾ പലരും വേദി മുഴുവൻ എടുത്ത് നടന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾക്കുള്ള മൈക്ക് ഒരു സ്റ്റാൻഡിലാണ് ഒരിടത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്നത് നിന്നുകൊണ്ടുള്ള പ്രസംഗമാണ് എന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി മൈക്ക് കോർഡ്ലെസ് മൈക്കും അവിടെ സ്റ്റാൻഡൊന്നും ഇല്ലാതിരിക്കുകയും വേദി പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നടന്നുകൊണ്ടും പറയാവുന്ന ഒരു മത്സരമാണ് എന്നാണ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. നിന്നുകൊണ്ട് പറയുന്നതിനെ പ്രസംഗമെന്നോ സ്പീച്ചെന്നോ എലക്യൂഷനോ ഒക്കെ നമ്മൾ പറയുമ്പോൾ, നടന്നുകൊണ്ട് പറയുന്നതിനെ ടോക്ക് എന്നോ മറ്റോ പറയേണ്ടി വരും. ഏതായാലും പുതിയ ബോഡി ലാംഗ്വേജ് അനുസരിച്ചുകൊണ്ട് കൂടുതൽ കോൺഫിഡൻസ് ഉള്ളവർ നടന്നുകൊണ്ട് സംസാരിക്കുന്നതായി കണ്ടിട്ടുണ്ട് പ്രസംഗത്തിൽ. അത് കേരളത്തിലെ മത്സരങ്ങളിൽ അനുവദനീയമല്ല ഇപ്പോഴും എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി മറ്റൊരു കാര്യം, നടന്നുകൊണ്ട് സംസാരിക്കുന്നവരും ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നടക്കരുത്. ഒരു സബ്ജക്റ്റ് പൂർത്തിയാക്കി മറ്റൊരു പോയിന്റിലേക്ക് കടക്കുമ്പോൾ നടന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിയതിന് ശേഷം പറയുന്നത് നമ്മുടെ ആ പോയിന്റിനെ ശക്തിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കും. അല്ല, ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ മാറിപ്പോകും. ചില പ്രത്യേക കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു എംഫസിസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു നടപ്പ്, ഒരു ഓട്ടം, ഒരു സ്പീഡിലുള്ള ഒരു മൂവ്മെന്റ് പ്രയോജനപ്പെടുന്നതായും കണ്ടിട്ടുണ്ട്. അവസരത്തിനൊത്ത് ഇത് ഉപയോഗിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. മൂന്നാമത്തെ സംശയം ചോദിച്ചത്, നമ്മുടെ പ്രസംഗത്തെ കൂടുതൽ മനോഹരമാക്കുന്ന കൊലുത്തുകൾ, തൊങ്ങലുകൾ ഒക്കെ ഏതൊക്കെയാണ്, കഥയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. കഥ ഒരിക്കലും നീണ്ടുപോകരുത്. 5 മിനിറ്റുള്ള പ്രസംഗത്തിൽ 3 മിനിറ്റും ഒരു കഥയെ അപഹരിച്ചു കഴിഞ്ഞാൽ അതൊരു കഥ പറച്ചിലായി പോകും. അതുകൊണ്ട് കഥ, കൊട്ടേഷൻ ഒക്കെ നമ്മുടെ പ്രസംഗത്തിന്റെ ദൈർഘ്യം അനുസരിച്ച് ചെറുതായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക. പിന്നെ മറ്റുള്ള തൊങ്ങലുകൾ എന്ന് പറയുന്നത് ഭാഷയിൽ ഉപയോഗിക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് കവിതകൾ ചൊല്ലാം, സിനിമാ പാട്ടുകൾ നമുക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ചില വാക്കുകൾ തിരഞ്ഞെടുത്ത് ഒരേ പ്രാസമുള്ള, ഒരേ രീതിയിലുള്ള, ഒരേ എൻഡിങ് നോട്ടോ സ്റ്റാർട്ടിങ് ലെറ്ററോ ഒരേ രീതിയിലുള്ളവ ഉപയോഗിക്കുന്ന, പ്രാസം ഒപ്പിച്ചുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗം മനോഹരമാക്കാം. ഇങ്ങനെ ചില കൊലുത്തുകൾ നമുക്ക് ആടയാഭരണങ്ങളായി നമ്മുടെ പ്രസംഗത്തെ അണിയിക്കാം. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും തുടർന്നും പരിശീലിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എനിക്ക് അയക്കാം. പ്രസംഗം എഴുതി ലഭിക്കണം എന്നാഗ്രഹമുള്ളവർ സബ്ജക്റ്റ് എനിക്ക് ഇമെയിലായി അയച്ചു തരിക. bijoespal@gmail.com bijoespal bijoespal@gmail.com. Thank you.